ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാഷണൽ ആംബുലൻസിൻ്റെ എമർജൻസി നമ്പറുകളിലേക്ക് വ്യാജന്മാരുടെ വിളി വർദ്ധിക്കുന്നു. ഈ വർഷം ആദ്യപാദത്തിൽ ലഭിച്ച 44,459 കോളുകളിൽ 40% വ്യാജന്മാരോ സാധാരണ അന്വേഷണങ്ങളോ ആയിരുന്നു എന്ന് അധികൃതർ വ്യക്തമാക്കി. അടുത്തിടെ കോൾ സെന്ററിൽ ലഭിച്ച ചില തമാശ കോളുകളുടെ ഉദാഹരണം സഹിതമാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. അനാവശ്യവും തമാശയ്ക്കും കോളുകൾ ചെയ്യുന്നത് മൂലം അത്യാവശ്യക്കാർക്ക് സേവനം ലഭ്യമാകാത്ത അവസ്ഥയുണ്ടാകുമെന്നും ഇത്തരക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ ബൂഹമൂറിലെ സബാ അൽ അഹമ്മദ് റോഡ് താൽക്കാലികമായി അടക്കുമെന്ന് അഷ്കാൽ അറിയിച്ചു. 2022 ഏപ്രിൽ 8 വെള്ളിയാഴ്ച പുലർച്ചെ 2 മുതൽ രാവിലെ 10 വരെ റോഡ് അടച്ചിടും. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കുമായി ഏകോപിപ്പിച്ചാണ് ഇടനാഴി അടച്ചിടുക. അതേസമയം അടച്ചിടുന്ന സമയത്ത് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അൽവാബിലേക്ക് വരുന്നവർ സർവീസ് റോഡുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത ഞായറാഴ്ച വരെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അൽജൌഫ്, നോർത്തേൺ ബോർഡർ, ഹായിൽ എന്നീ പ്രവിശ്യകളിൽ പൊടിക്കാറ്റിന് കാരണമാകുന്ന ഉപരിതലക്കാറ്റ് വീശിയേക്കാം. അതോടൊപ്പം തബൂക്ക്, മദീന പ്രവിശ്യകളിലെ കിഴക്കൻ ഭാഗങ്ങളിലും ഖസീമിലും റിയാൽ ഷെർക്കിയ പ്രവിശ്യകളിലെ വടക്കൻ ഭാഗങ്ങളിലും പൊടിക്കാറ്റ് അനുഭവപ്പെടും. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 45 വേഗത്തിലായിരിക്കുമെന്നും ഇത് തിരശ്ചീനമായ ദൃശ്യപരതയുടെ അഭാവത്തിന് കാരണമാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൗദിയുടെ വടക്ക്, കിഴക്ക്, മധ്യപ്രദേശങ്ങളിൽ ചൂട് കൂടിയും കുറഞ്ഞിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓർമ്മപ്പെടുത്തി. ഒമാൻ ഔക്കഫ് മതകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് മസ്കറ്റ് നഗരസഭയ്ക്ക് കീഴിൽ പള്ളികളിൽ ശുചിത്വ ബോധവൽക്കരണം. അറബി ഇതര ഭാഷക്കാരായ പ്രവാസികളെ ലക്ഷ്യം വെച്ച് പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിലുൾപ്പെടെ വിദേശികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് പള്ളികളിൽ ബോധവൽക്കരണം നടത്തുന്നത്. പരിസര പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അധികൃതർ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ പള്ളികളിൽ ആരാധനയ്ക്കായി എത്തുന്നവർ സുപ്രീം കമ്മിറ്റി പുറപ്പെടുവിച്ച പകർച്ചവ്യാധി രോഗ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഔക്കഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. പല സ്ഥലത്തും നടപടിക്രമങ്ങൾ പാലിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രാലയം സർക്കുലർ പുറത്തിറക്കിയത്. വാക്സിൻ സ്വീകരിച്ചവർക്കും 12 മുകളിലുള്ളവർക്കും മാത്രമാണ് പള്ളികളിൽ തറാവീ അടക്കമുള്ള പ്രാർത്ഥനകൾക്ക് അനുമതി നൽകിയിട്ടുള്ളത്. മസ്ജിദുകൾ ഉൾപ്പെടെ അടച്ചിട്ട സ്ഥലങ്ങളിൽ ശാരീരിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും വേണം. മറ്റ് പകർച്ചവ്യാധി രോഗ പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പ്രവാസികളുടെ റെസിഡന്റ് കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഴകൾ ഒഴിവാക്കാനുള്ള സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിൻ്റെ നിർദ്ദേശം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. സെപ്റ്റംബർ 1 വരെ ഇളവ് തുടരുമെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സുൽത്താന്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ വിസ നിരക്കുകളും തൊഴിൽ മന്ത്രാലയം പുതുക്കിയിരുന്നു. പുതിയ വിസ നിരക്കുകൾ ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. 301 ഏറ്റവും ഉയർന്ന വിസ നിരക്ക്. കുറഞ്ഞ വിസ നിരക്ക് 101. സ്വദേശിവൽക്കരണ തോത് പൂർണ്ണമായി നടപ്പിലാക്കുന്ന കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും 85% വരെ വിസ ഫീസ് ഇളവ് ലഭിക്കും. കഴിഞ്ഞ വർഷം മെയ് 1 നിലവിൽ വന്ന നിരക്കനുസരിച്ച് 2001 വിസ ഫീസ് ഈടാക്കിയിരുന്ന തസ്തികകളിൽ പുതിയ നിരക്കനുസരിച്ച് 301 ആയിരിക്കും. ഇടത്തരം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിസകൾക്ക് നിരക്ക് 251 കുറച്ചു. മൂന്നാം വിഭാഗത്തിൽപ്പെടുന്ന വിസകളുടെ നിരക്ക് 201 കുറച്ചു. അതേസമയം വീട്ടുജോലി വിസകൾക്കും മറ്റും ഇനി 101 ഈടാക്കുക. കാർഷിക വിസ നിരക്ക് 141 കുറച്ചു. ഇത്തരം തൊഴിൽ പെർമിറ്റുകളെല്ലാം സ്വദേശിവൽക്കരണ തോത് പൂർത്തിയാക്കിയ സ്ഥാപനങ്ങളാണെങ്കിൽ നിരക്ക് വീണ്ടും കുറയും. ഒമാനിൽ വീണ്ടും കോവിഡ് 19 മരണങ്ങളില്ലാത്ത ദിവസം. കഴിഞ്ഞ 24 പുതിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 36 പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 37 കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. 12 കൂടി ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ഒമാനിൽ ഇതുവരെ 388536 കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ 383364 രോഗം ഭേദമാവുകയും ചെയ്തു.
രാജ്യത്തെ നിലവിലെ രോഗമുക്തി നിരക്ക് 98.7% ഉയർന്നു. നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 56 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 12 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. കടൽ വഴി രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കുകയും മയക്കുമരുന്ന് കടത്തുകയും ചെയ്ത വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസന്തം പോലീസ് നടത്തിയ പരിശോധനയിൽ 5,700+ മയക്കു ഗുളികകളും ആഷിഷും ഹെറോയിനും പിടിച്ചെടുത്തു. ഏഷ്യൻ രാജ്യക്കാരാണ് അറസ്റ്റിലായതെന്നും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് പ്രസ്താവനയിലൂടെ കൂട്ടിച്ചേർത്തു. ദാഖിലിയ ഗവർണറേറ്റിൽ അനുമതിയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയ ഹോട്ടലിനെതിരെ നടപടി സ്വീകരിച്ചു. ഇത്തരം സ്ഥാപനങ്ങളിൽ മുൻകൂർ അനുമതി നേടാതെയുള്ള പരിപാടികളും മറ്റും ഒഴിവാക്കണമെന്നും മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന ദിവസം ആരംഭിച്ചു. 2 വർഷക്കാലത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ സ്കൂളുകളിൽ വീണ്ടും ക്ലാസുകൾ തുടങ്ങുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം ഇടയ്ക്ക് സ്കൂളുകൾ തുറന്നിരുന്നു എങ്കിലും പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഈ അധ്യയന വർഷം മുതലാണ്. രാജ്യത്തെ പല സ്കൂളുകളിലും ഞായറാഴ്ചയാണ് പുതിയ അധ്യയന വർഷം ആരംഭിച്ചത്. മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ നാളെയാണ് തുറക്കുക. സ്കൂൾ പൂർണ്ണാർത്ഥത്തിൽ തുറന്നതോടെ മസ്കറ്റ് മേഖലയിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. അൽഗുബ്ര മേഖലയിലുണ്ടായ വൻ ഗതാഗത കുരുക്കും യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കി. അപ്രതീക്ഷിതമായ ഗതാഗത കുരുക്ക് കാരണം ഓഫീസിലും ജോലിസ്ഥലത്തും എത്തേണ്ട നിരവധി പേർ വിഷമിച്ചു. മസ്കറ്റ് മേഖലയിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ തുറന്നു പ്രവർത്തിക്കുന്നത് സ്കൂൾ യൂണിഫോം വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കും അനുഗ്രഹമായി. യൂണിഫോം വിൽപ്പന നടത്തുന്ന ഹൈപ്പർ മാർക്കറ്റുകളിലും തുണി വ്യാപാര സ്ഥാപനങ്ങളിലും വൻ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അനുഭവപ്പെട്ടത്. അതേസമയം ആവശ്യക്കാർ വർദ്ധിച്ചതോടെ പല സ്ഥാപനങ്ങളിലും സ്റ്റോക്ക് തീർന്നതും കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കുന്നു. റമസാനോടനുബന്ധിച്ച് ഖത്തർ എയർവേസ് യാത്രക്കാർക്കും ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലും ഇഫ്താറിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. എയർലൈനിന്റെ ക്യാബിൻ ക്രൂ വിഭാഗത്തിൽ മഗ്രിബ് പ്രാർത്ഥനാ സമയം പ്രഖ്യാപിക്കുകയും ഒരുമിച്ച് ഇഫ്താർ ഭക്ഷണം ആസ്വദിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ റാപ്പുകൾ, പരമ്പരാഗത അറബിക് പലഹാരങ്ങൾ അടങ്ങിയ സ്വീറ്റ് ബോക്സ്, ഈന്തപ്പഴം, ഫ്രഷ് ലെബൻ, വാട്ടർ ബോട്ടിൽ എന്നിവ ഉൾപ്പെടുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇഫ്താർ ട്രീറ്റ് യാത്രക്കാർക്ക് സമ്മാനിക്കും. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ യാത്രക്കാർക്കും ഇഫ്താർ ട്രീറ്റ് നൽകും. ടൈം സോൺ മാറുന്ന യാത്രയിൽ ഉപവാസം വെല്ലുവിളി നിറഞ്ഞതാണ്. അതിനാൽ ഖത്തർ എയർവേസിന്റെ ക്യാബിൻ ക്രൂ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു അറിയിപ്പ് നൽകുകയും ഇഫ്താർ ട്രീറ്റുകൾ നൽകുകയും ചെയ്യുമെന്ന് ഖത്തർ എയർവേസ് അധികൃതർ കൂട്ടിച്ചേർത്തു. യുഎഇയിൽ അനധികൃത മദ്യക്കച്ചവടക്കാരുടെ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്കാരൻ മരിക്കുകയും ഏതാനും പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കേസിൽ പ്രതിയായ ഒരു വിദേശിക്ക് വേണ്ടി ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ തിരച്ചിൽ ഊർജിതമാക്കി. ദുബായിലെ അൽതൈ ഏരിയയിൽ മാർച്ച് 17 സംഭവം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.